ബെറ്റിയോ, നീ രാവിലെ തന്നെ ഇങ്ങോട്ട് എത്തിയോ? ആ, ഞാൻ രാവിലെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. കൂട്ടത്തിൽ അങ്കിളിന് ന്യൂസ് പേപ്പറും എടുത്തു തരാമെന്ന് കരുതി. താങ്ക്സ് ഡിയർ. ആ ബെറ്റി, മാമ്പഴമൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇനി എന്നും നമുക്ക് നല്ല അസൽ മാമ്പഴം കഴിക്കാം. ഓ, എങ്കി ഞാൻ ഇപ്പൊ തന്നെ പോയി കൂട്ടുകാരോടൊക്കെ ഈ വിവരം പറയട്ടെ. മാമ്പഴക്കൂട്ടത്തിൽ മൾഗോവയാണു നീ ഹൈ, മാസങ്ങളിൽ നല്ല കന്നി മാസം ഡണ്ടണ്ട. മാമ്പഴക്കൂട്ടത്തിൽ മൾഗോവയാണു നീ, മാസങ്ങളിൽ നല്ല കന്നി മാസം. മാസങ്ങളിൽ നല്ല കന്നി മാസം ഡണ്ട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 . സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം? ബെറ്റി, നിനക്ക് എന്താ പറ്റി? നിനക്ക് എന്താ ലോട്ടറി അടിച്ചോ? എനിക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കും ലോട്ടറി അടിച്ചു. നീ കാര്യം പറ ബെറ്റി. ഇത് നല്ല കാര്യമായല്ലോ, എനിക്കിപ്പോഴേ കൊതിയായിട്ട് മേല. വാട്ടോ, നമുക്ക് ഡ്രസ് മാറിയിട്ട് വരാം. എന്ത് രസമായിരിക്കും മാമ്പഴം! അതെ അതെ, നല്ല രസമായിരിക്കും, എനിക്ക് കൊതിയായിട്ടും മേല. അയ്യോ, എന്റെ തല പോയേ. കിട്ടിയതൊന്നും പോരെ ജൂലിയ. ഏയ്, ഞാൻ ചുമ്മാ വെറുതെ തമാശക്ക് ചിരിച്ചതല്ലേ. സോനു, അത്യാഗ്രഹം കാണിക്കല്ലേ, നമ്മക്ക് എല്ലാവർക്കും ഉള്ള മാമ്പഴം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? ശരിയല്ലേ ജൂലി? അതെ അതെ. ആ കൂട്ടുകാരെ, നമുക്കിതെല്ലാം ശേഖരിച്ചു വെക്കാം.
നിറയെ കിട്ടിയിട്ടുണ്ടല്ലോ. ഒനിക്കെ നീ ഇതെല്ലാവർക്കും വീതിച്ചു കൊടുക്ക്. നല്ല രസം. ഇനി എന്നും നമുക്ക് നല്ല രസമുള്ള മാമ്പഴം കഴിക്കാമല്ലോ. ഓ, വയറു നിറഞ്ഞു. അതെ, നാളെയും ഇതുപോലെ നിറയെ മാമ്പഴം കഴിക്കാം അല്ലേ? അതൊക്കെ ശരി, പക്ഷേ ഇപ്പോ ഹോംവർക്ക് ചെയ്തില്ലേ. നാളെ കിട്ടാൻ പോകുന്നത് മാമ്പഴമല്ല, നല്ല ഇമ്പോസിഷൻ ആയിരിക്കും. അയ്യോ, പറഞ്ഞ പോലെ, അത് ഞാൻ മറന്നു. കൂട്ടുകാരെ, അപ്പൊ നാളെ കാണാം. ബൈ ബൈ. ശരി കൂട്ടുകാരെ, ബൈ. സോനു, മതി, ഇത് നല്ല ശീലമല്ല കേട്ടോ. വാ, നമുക്ക് പോകാം. ഇനി നാളെ വരാം. ബെറ്റി, എന്തായാലും നാളെ ഞാനുണ്ടാവില്ല. എനിക്ക് കരാട്ടെ പ്രാക്ടീസിന് പോണം. ഓക്കേ ജൂലി, എങ്കിൽ പിന്നെ കാണാം. ശരി ഡിയർ. കൂട്ടുകാരെ, ഇത് എവിടെ എത്ര ധൃതിയിൽ പോകുന്നത്! മാമ്പഴം കഴിക്കാൻ വേണ്ടി പോവാണ്. ബെറ്റി, നീയും കൂടിക്കോ. സോനു, ഞാൻ പറഞ്ഞതല്ലേ, ഇത്ര അത്യാഗ്രഹം നല്ലതല്ലെന്ന്. വൈകുന്നേരമാവാതെ മാമ്പഴം പഴുക്കില്ല. അത് ശരിയാണല്ലോ, നമ്മൾ അത് മറന്നുപോയി. സോനു, വാ, നമുക്ക് തിരിച്ചു പോകാം. എനിക്ക് വയ്യ, ഞാൻ വൈകുന്നേരം വരെയും ഇവിടെ കിടന്നോളാം. നമുക്ക് മാമ്പഴം കഴിക്കാം. എന്താ, എന്തുപറ്റി? എന്തിനാ എല്ലാവരും വിഷമിച്ചിരിക്കുന്നേ? ഇത് കണ്ടോ ടീന, ആരോ നമ്മുടെ പഴുത്ത മാമ്പഴം മുഴുവനും മോഷ്ടിച്ചിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ചിലപ്പോൾ കിളികൾ കൊണ്ടുപോയതായിരിക്കും. ഇതിലെന്തോ പന്തികളുണ്ടല്ലോ. ഞാൻ വേണമെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താം. വേണ്ട ജിമ്മി, പോയത് പോയി. ഇതിൽ ഇനിയും മാമ്പഴം ഉണ്ടല്ലോ. നാളെയാകുമ്പോ അതും പഴുത്തിരിക്കും, അപ്പോ നമുക്ക് കഴിക്കാമല്ലോ. അപ്പോ ഞാൻ ഇത്ര നേരം കാത്തിരുന്നത്. സോനു, നാളെ ആവട്ടെ, ബാ നമുക്ക് പോകാം. അയ്യോ, എല്ലാം പോയേ, ഒരു മാമ്പഴം പോലും കാണാനില്ലല്ലോ. എന്താ സോനു, എന്തു പറ്റി? അപ്പോ ജിമ്മി പറഞ്ഞതുപോലെ ഇതിലെന്തോ പന്തികേടുണ്ട്. ഇനി ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഇനി എന്താ ഒരു വഴി? അയ്യോ, എനിക്ക് മാമ്പഴം വേണം, ഇപ്പൊ തന്നെ വേണം. സോനു, ഇനി ഒരു വഴിയുമില്ല. നീ ആദ്യം കള്ളനെ പിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് പറ. ആ കള്ളനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കുഴിയിലിട്ട് മൂടിയേനെ. സോനു, നീ തമാശകളെ,
അല്ല ചോട്ടു, നമ്മുടെ സോനു പറഞ്ഞതിലും കാര്യമുണ്ട്. എന്ത് കാര്യം? നീ എന്താണ് ജിമ്മി ഉദ്ദേശിച്ചത്? കള്ളനെ നമുക്ക് കുഴിയിൽ തന്നെ വീഴ്ത്തണം. സോനു, ചോട്ടു, നിങ്ങൾ ഈ മാവിന് ചുറ്റും ഒരു കുഴി എടുക്കണം. വേഗമാവണം. യെസ് സർ. ഫ്രാൻ, ബെറ്റി, നിങ്ങൾ വേഗം ഈ കുഴിയുടെ മുകളിൽ കുറച്ചിലകളിട്ട് മൂടണം. ചതിക്കുഴിയാണോ ജിമ്മി നീ ഉദ്ദേശിച്ചത്? അതെ, ചതിയെ പിടിക്കാൻ ഒരു ചതിക്കുഴി തന്നെ. ജിമ്മി, കള്ളൻ ഇന്ന് വന്നില്ലെങ്കിലോ? നമുക്ക് നോക്കാൻ തോം. കൂട്ടുകാരെ, ഇന്ന് നമുക്കാർക്കും രാത്രിയിൽ ഉറക്കമില്ല. നമ്മളെല്ലാവരും ഇന്ന് രാത്രിയിൽ ഈ മരത്തിന് മുകളിൽ ഒരു വലയുമായി കാത്തിരിക്കുന്നു. കള്ളൻ വന്ന് ഈ കുഴിയിൽ വീഴുമ്പോൾ നമ്മൾ വലയുമായി ചാടി അവനെ പിടികൂടുന്നു. ശരി ജിമ്മി. സോ ബോയ്സ്, ഗെറ്റ് റെഡി ഫോർ ഓപ്പറേഷൻ. ചോട്ടു, കള്ളൻ വരുമോ? എനിക്ക് ഉറക്ക അളച്ചിരിക്കാൻ വയ്യ. ജിമ്മി, ഇനി ഇന്നവൻ വരുമെന്ന് കരുതണ്ട. എല്ലാവരും റെഡി ആയിക്കോളൂ, കള്ളൻ ഇതാ വന്നു കഴിഞ്ഞു. കിട്ടിപ്പോയി, എല്ലാവരും വലയുമായി ചാടിക്കൂ. അയ്യോ, ആരായത്? ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇവിടെ കെട്ടിയിടാം നമുക്ക്, രാവിലെ വന്ന് നോക്കാമല്ലോ. അതാണ് നല്ലത്. കാർലോസോ, അപ്പോ നീയാണല്ലേ കള്ളൻ? ഭയങ്കരം തന്നെ. എവിടെയായിരുന്നു നീ ഇതുവരെ? ഇനി ഒന്നും നോക്കണ്ട ട്ടോ, ഇവനെ നമുക്ക് എത്രയും പെട്ടെന്ന് സിഐഡി ചെയിൻ പോണ്ടങ്ങളിൽ ഏൽപ്പിക്കണം. അയ്യോ വേണ്ട ജിബി, വേണ്ട, ഇനി ഞാനിത് ആവർത്തിക്കില്ല. ഒരു തവണ എന്നോട് ക്ഷമിക്കണം. കാർലോസ്, നിന്നോട് ക്ഷമിച്ചാ ശരിയാവില്ല. നീ തടവ് ചാടി വന്നാണെന്ന് ഞങ്ങൾക്കറിയാം. കാർലോസ്, നീ എന്ത് ചതിയായി കാണിച്ചത്? ഒരു മാമ്പഴം പോലും വെച്ചില്ലല്ലോ. എനിക്ക് എത്ര ഇഷ്ടമായിരുന്നെന്നറിയാമോ? ഐ ആം സോറി സോനു, നീ എന്നോട് ക്ഷമിക്കണം പ്ലീസ്. പക്ഷേ ഇനി നിന്റെ കളി നടക്കില്ല. ഇപ്പോൾ തന്നെ നിന്നെ സിഐഡി ജെയിൻ ബോണ്ട് വന്ന് കൊണ്ടുപോകും. എന്റെ വിട്ടേക്കൂ, ഞാൻ ഇവിടുന്ന് എടുത്ത മൊത്തം മാമ്പഴം തിരിച്ചതാക്കാം. എന്റെ വിട്ടേക്കൂ പ്ലീസ്. കള്ളക്കരച്ചിൽ വേണ്ട മോനെ ദിനേശ, നിന്നെ ഞങ്ങൾക്കറിയാം. നീ ചെയ്തതിന് ശിക്ഷ തരാതെ ഞങ്ങൾ വിടില്ല. ടീനെ, എന്തൊക്കെയായാലും അവനും നമ്മുടെ സിറ്റിയിൽ തന്നെ ഉള്ളവനല്ലേ. അതുകൊണ്ട് അവൻ മാമ്പഴം തിരിച്ചു തരാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവൻ നമുക്ക് മാമ്പഴം തിരിച്ചു തരുമെങ്കിൽ അവനെ വിട്ടൂടെ. ജെയിം ബോണ്ട് വന്നാൽ ചിലപ്പോ നമുക്ക് ഒന്നും കിട്ടൂല. അയ്യോ എന്റെ ചെവി! സോനു, നിനക്ക് അത്യാഗ്രഹം ഇത്തിരി കൂടുന്നുണ്ട്. മാമ്പഴമൊക്കെ അവൻ പണ്ടേ തിന്നു തീർന്നിട്ടുണ്ടാകും, മനസ്സിലായോ? എന്റെ കാർലോസേ, എന്നാലും നീ ഇത്രയും മാമ്പഴം. ജിമ്മി, ഇനി വൈകിയാൽ ശരിയാവില്ല.
നീ വേഗം പോയി ബോണ്ടങ്ങളിനെ വിളിച്ചോണ്ട് വാ. ദേ പോയി, ദാ വന്നു. അയ്യോ, ഈ മരമാരാ ഇവിടെ കൊണ്ടുവച്ചത്? മനുഷ്യന്റെ തലയും പോയി. കാർലോസ്, നിന്നോട് ഞങ്ങൾ എത്ര തവണ പറഞ്ഞു ഒന്ന് നന്നാവാൻ. നിനക്ക് ഞങ്ങളുടെ ഒരു സുഹൃത്തായിക്കൂടെ. ഈ കളവും ചതിയും എല്ലാം നിർത്തി ഒരു നല്ല കൂട്ടുകാരനാവാൻ ശ്രമിക്കൂ. ഇതിൽ പെട്ടെന്ന് പോരാ, അവളുടെ കുറെ ഉപദേശവും ഈ കാർലോസിന് ആഗ്രഹിക്കുന്നു തോപ്പിക്കാൻ പറ്റില്ല മക്കളെ. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി, ഇനി ഇതിൽ നിന്ന് ഏത് വിധത്തിലും രക്ഷപ്പെടണം. കാർലോസ് എന്തൊക്കെയോ പേർപെറുക്കുന്നു, ഇനി അവര് വട്ടായോ? സമയം കൊറേ ആയല്ലോ, ജെയിൻ ബോണ്ടിനെ വിളിക്കാൻ പോയ ജിമ്മിനെ കാണാനും ഇല്ല. എനിക്കാണെങ്കിൽ വിശക്കുന്നു. ഇനി ഇത് ഹോളിഡേ വല്ലതും ആയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ വിട്ടേക്കോ, ഞാൻ നാളെ വന്നിട്ട് ഈ വലയിൽ തന്നെ ഇരുന്നോളാം. ഓഹോ, നല്ല ഐഡിയ കാർലോസ്. പക്ഷേ നീ കഷ്ടപ്പെടണ്ട, നിന്നെ ഞങ്ങള് തന്നെ നോക്കിക്കൊള്ളാം. ബിറ്റി, എന്നാലൊരു കാര്യം ചെയ്യാം, കുറച്ചു പേർ പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ. ഇവിടെ ആരെങ്കിലും കാവലിരുന്നാൽ മതിയല്ലോ. ശരി, എങ്കിൽ നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചു വരൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അത് വേണ്ട ബിറ്റി, നീയും പോക്കോ, ഞാനും ജോട്ടു കൂടെ നിന്നോളാം. ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം, എനിക്ക് കാർലോസിനെ പേടിയൊന്നുമില്ല. എന്നാ പിന്നെ സോനുവും ഫ്രാനും ഇവിടെ നിൽക്കട്ടെ. സോനുവിന് അവനോട് നല്ല ദേഷ്യവുമുണ്ട്, അവൻ നോക്കിക്കോളും. പിന്നെ ഫ്രാനിനെ ഓട്ടത്തിൽ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ കാർലോസ് രക്ഷപ്പെട്ടാലും ഫ്രാൻ കണ്ടുപിടിച്ചോളും. ഇത് തന്നെ പറ്റിയ അവസരം. എനിക്ക് വിശക്കുന്നു സോനു, നിനക്ക് വിശക്കുന്നില്ലേ? വിശന്നിട്ട് വയ്യ, അപ്പോഴാ അവന്റെ ഒരു ചോദ്യം. സോനു, അവരിപ്പ വരും, എന്നിട്ട് നമുക്ക് പോയി കഴിക്കാം. എന്താ ഏ ഫ്രാൻ, ആരെയും കാണുന്നില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? എനിക്കാണ് വിശന്നിട്ടും വയ്യ. സോനു, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇനി ഞാനൊരു സത്യം പറയാം, എന്റെ കയ്യിൽ ഒരു 100 മാമ്പഴമുണ്ട്. എന്നെ രക്ഷപ്പെടുത്തുവാണെങ്കിൽ ഇതിലൊരു 50 മാമ്പഴം നിങ്ങൾക്ക് തന്നേക്കാം. അയ്യടാ, 50 മാമ്പഴം? അത് നീ തന്നെ വെച്ചോ, നിന്നെ ഞങ്ങൾ എവിടെയും വിടില്ല. 50 മാമ്പഴോ? ഈശ്വരാ, കേട്ടിട്ട് കൊതിയാകുന്നു. ഇവരെ അങ്ങ് രക്ഷിച്ചാലോ? പാവം കാർലോസിനൊന്ന് നോക്കിയേ നീ. കണ്ടോ എന്ത് നല്ല പുഞ്ചിരി! നമ്മക്ക് അവനൊന്ന് സഹായിച്ചാല് പിന്നെ നമ്മക്ക് 50 മാമ്പഴവും കിട്ടുമല്ലോ. എന്താ സോനു നീ പറയുന്നേ? അവനെ വിട്ടാൽ അവൻ രക്ഷപ്പെടും, 50 പോയിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. കള്ളന്മാര് ചതിക്കില്ല, നമ്മക്ക് അവനെ വിശ്വസിക്കാം. എനിക്കാണ് വേഷം നട്ടും വയ്യ. വാ. സോനു വേണ്ട, ടോമിനും ടീനിക്കും അതിഷ്ടമാവില്ല. എന്തൊരു സുഖം! വേഗം വാ കാർലോസ്, നമുക്ക് മാമ്പഴം എടുക്കാം. അയ്യോ, എന്താ ഇത്? ഞങ്ങളെ വിടൂ കാർലോസ്. എന്നോടാണോ കളി? ഞാൻ കളി പഠിപ്പിക്കും മക്കളെ. 50 മാമ്പഴം നിങ്ങൾക്ക് തന്നാൽ ഞാൻ എന്ത് തിന്നും? ആനമുട്ടയോ? ഒന്ന് പോണവേ. Ha 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 ha
സോനു, ഞാൻ പറഞ്ഞതല്ലായിരുന്നു. അയ്യോ, കാർലോസ് നമ്മളെ ചതിച്ചു ഫ്രാൻ. സോനു, കാർലോസ് എവിടെ? നിങ്ങൾ അങ്ങനെ വലയിൽപ്പെട്ടു. ഫ്രാൻ, എന്താ ഉണ്ടായി? നീ കാര്യം പറ. എടാ സോനു, നീ എന്തായി ചെയ്തേ? ഇനി അവന് എങ്ങനെ പിടിക്കും? എന്നോട് ക്ഷമിക്കൂ കൂട്ടുകാരെ, ഇപ്പോൾ ഞാൻ ശരിക്കും ഒരു പാഠം പഠിച്ചു. അതെ കൂട്ടുകാരെ, ഒരിക്കലും നമ്മൾ ഒരു കാര്യത്തിലും ഒന്നിനും വേണ്ടിയും അത്യാഗ്രഹം കാണിക്കരുത്. എപ്പോഴും ഓർക്കുക, അത്യാഗ്രഹം ആപത്താണ്.